എന്താ ചായ? എനിക്ക് പറയാൻ പറ്റില്ല, ചിപ്പൂസ് തന്നെ പറയൂ. ഇന്ന് നമ്മൾ പോകാൻ പോണത് ഫോറം മാളാണ്, നമ്മുടെ കൊച്ചിയില്. കൊച്ചിയില് നമുക്ക് ലുല്ലുമാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലുല്ലുമാള് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഫോറം മാൾ ഇവിടെ വന്നു എന്ന് കേട്ടു. അപ്പൊ ജസ്റ്റ് ഒന്ന്, ഇന്ന് ഫ്രീ ആണ്, ഓഫാണ് ഇന്ന്. അപ്പൊ ഒന്ന് ഞങ്ങൾ ഒരുമിച്ചൊന്ന് പോവാന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡ്രൈവർ നമ്മുടെ ചിപ്പൂസാണ്, അപ്പോ അതാണ് ഇന്നത്തെ പ്രത്യേകത തന്നെ. ഈ ഫോറം മാൾ എന്ന് കേൾക്കുമ്പോ ഞാന് ബാംഗ്ലൂര് ഫോറം മാളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരി, ഇവിടുത്തെ ഫോറം മാൾ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ചിട്ട് കാണാം. ഇത് നമ്മുടെ കൊച്ചിയിലെ എടപ്പള്ളി ലുലുമാളിന്റെ അടുത്തായിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് കുണ്ടന്നൂർ മെയിൻ ഹൈവേക്ക് ചേർന്നാണ് ഈ ഫോറം മാൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫോറം മാളിന്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു, നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ലുലുമാളിന്റെ പോലെ തന്നെയാണ് ലുലുമാളേക്കാളും കുറച്ച് കൂടുതൽ ദൂരം പോകണം ഈ പാർക്കിങ്ങിന്റെ സ്ഥലത്തേക്ക്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറെ ചുറ്റി വളഞ്ഞ് ഇങ്ങനെ റൗണ്ട് അടിച്ച് മേലേക്ക് കയറണം. ഇത് P1 ആണ് ഇപ്പൊ ആദ്യം കാണുന്നത്. ഞങ്ങൾ P2 വിഭാഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ഇവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫോറം മാളിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് തോംസൺ പ്രസ്റ്റേജ് ഫോറം മാൾ എന്നാണ്. അപ്പോ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ ചെയ്തതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആദ്യമേ തന്നെ ലിഫ്റ്റുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ. എവിടെ നോക്കിയാലും ലിഫ്റ്റുകളാണ് കാണുന്നത്. എവിടേക്ക് കയറിയാലും നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം എന്ന രീതിയിലാണ്. അപ്പോ ഇങ്ങനെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു കവാടമുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ അതിന്റെ ഉള്ളിൽ അവിടേക്ക് പ്രവേശിക്കണം. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പ്രവേശിച്ചാൽ ചിലപ്പോൾ സെക്യൂരിറ്റിയിൽ കഴിയുന്നത് രണ്ടെണ്ണം കിട്ടിയെന്ന് വരും. അപ്പോ ഇവിടെ അപ്പുറത്തപ്പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. താഴേക്ക് പോകുന്നു അതോ മേലെ തന്നെ ഏറ്റവും ഹൈ ലെവലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണോ നോക്കാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ, ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് പോകാമെന്ന്. കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും ഫോറം മാൾ ഉണ്ട്. പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഫോറം മാൾ കൊച്ചിയിൽ നമ്മുടെ കുണ്ടന്നൂർ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ 4 ഫ്ലോറുകളാണ് ഉള്ളത്. ഇത് നമുക്ക് ഫോറം മാൾ സ്റ്റാർട്ട് ചെയ്തത് August 19 ഇത് ഓപ്പൺ ആയത്. അപ്പോ ഈ ഒരു 1.5 മാസത്തോളം അടുത്തായിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട്. എന്നാലും ആളുകൾക്ക് കുറവൊന്നുമില്ല, ഒട്ടനവധി ആളുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ടോയ്ലറ്റ് വിഭാഗമാണ് കാണിക്കുന്നത്. ഇതാണ് ടോയ്ലറ്റ് ഏരിയ. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവേറെ ഉണ്ട്. അതുപോലെ അതിന്റെ ഉള്ളിലത്തെ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടാറ് സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് വുഡൻ ഡിസൈനിങ് ഈസ് എ ബെസ്റ്റ് വുഡൻ ഡിസൈനിങ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മുകൾ ഭാഗം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് ഇവര് ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ലിഫ്റ്റിംഗ്, അതായത് സ്റ്റേക്കേഴ്സും ലിഫ്റ്റിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോ നമുക്ക് അത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും സ്റ്റെപ്പിംഗ് കയറേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത്. വളരെ മുകൾ ഭാഗത്തെ വെളിച്ചം അകത്തേക്ക് കടക്കുന്ന വിധത്തില്, അപ്പൊ ഞാൻ അതിന്റെ ഏറ്റവും സെന്റർ പോയിന്റ് ടേബിളിൽ ഇരുന്ന് ഓരോ ഗോഷ്ടികൾ കാണിക്കുകയാണ്. അപ്പൊ നല്ല രസമുണ്ട്. അപ്പൊ ചുറ്റുവട്ടമൊക്കെ നോക്കുമ്പോ നല്ലൊരു ആംബിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് എക്സിലേറ്ററിൽ അങ്ങനെ കയറി. അപ്പൊ താഴത്തെ ഫ്ലോറില് എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അവിടേക്കാണ് എന്റെ ആദ്യത്തെ ഓട്ടം. നല്ല രസമുണ്ട് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലൊക്കെ നിൽക്കുമ്പോ. പിന്നെ ഇവിടെ വുഡൻ ഫ്ലോറ് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് വെറൈറ്റി തരം ടൈലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഷോറൂംസ് ഉണ്ട് അടുപ്പിച്ചടുപ്പിച്ചായിട്ട്. അപ്പോ ഇവിടെ അടുത്തായിട്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് റീബോക്ക്, അതുപോലെ തന്നെ പ്യൂമ, അതുപോലെ ഹാഷ് പപ്പി തുടങ്ങിയ ഒട്ടനവധി ഷോറൂംസ് ഇവിടെ കാണാൻ പറ്റും.
ഇവിടെ നല്ല ഷൂസും ബാഗ്സും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ഇവിടെ ഫോറം മാളില് ആദ്യമായിട്ട്, ഫോറം മാളിലല്ല കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഷോറൂമാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെടികളുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് ഇപ്പൊ കാണുന്നത്. കണ്ണാടി വെച്ച അപ്പൂപ്പനൊക്കെ കണ്ടില്ലേ. പിന്നെ കൊറേ വെറൈറ്റി തരം പ്രതിമകളുണ്ട്. അതായത് നമ്മള് പുതിയ വീടൊക്കെ വാങ്ങുമ്പോ അവിടെ ഭംഗിക്കായിട്ട് വെക്കാൻ പറ്റുന്നു. പിന്നെ ബുധനുണ്ട്. ബുധന്റെ പല മോഡലായിട്ടുള്ള ബുധന്റെ പ്രതിമയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ കൊറേ ഒരു വെറൈറ്റി തരം ഇലകൾ കൊണ്ടുള്ളൊരു ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാനിത് ജസ്റ്റ് ഒന്ന് തൊട്ടു നോക്കി ഒറിജിനൽ ആണോ എന്നറിയാം. അപ്പോ സത്യത്തിൽ ഇത് ഒറിജിനൽ തന്നെയാണ്. ഇപ്പൊ ഞാൻ തൊടുന്ന ഭാഗത്തുള്ള എല്ലാ ചെടികളും ഒറിജിനൽ ആണ്. പിന്നെ ഇവിടെ പിക്ചേഴ്സ് ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് ആണ്. നമ്മൾക്ക് വാളമൊക്കെ വെക്കാനൊക്കെ പറ്റിയതാണ്. അതുപോലെ തന്നെ നല്ല ക്ലോക്കുകളും ഇവിടെ ഉണ്ട്. പിന്നെ നല്ല വെറൈറ്റി ആയിട്ട് കണ്ടത് മാർബിൾ ടൈപ്പിലുള്ള ചട്ടികളും അതുപോലെ നമ്മുടെ കത്തികളൊക്കെ മാർബിൾ ടൈപ്പിൽ ഉള്ളതുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കത്തിയൊക്കെ ഞാൻ എടുത്തു നോക്കി, വെറൈറ്റി മോഡലായിണ്ടല്ലേ. അപ്പോ പിന്നെ നമുക്ക് പല ഐറ്റംസും, കുറെ അധികം വെറൈറ്റി ഐറ്റംസും ഇവിടെ നമുക്ക് കിട്ടും. നമുക്ക് ഷർട്ട്സ് ആയാലും അതുപോലെ തന്നെ ബനിയൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ നമ്മള് കണ്ടത് മെൻസിന്റെ സെഷൻ ആണ്. ഇനി നമ്മള് ലേഡീസ് സെഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ മുകൾ ഭാഗത്ത് നിന്ന് എല്ലാം കണ്ട് മെൻസിന്റെ എല്ലാ ഐറ്റംസും ഒക്കെ കണ്ട് നമ്മള് താഴത്തെ ലേഡീസിന്റെ ഐറ്റംസ് കാണാനാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നല്ലൊരു കണ്ണാടി കണ്ടു, ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തിട്ട്. പിന്നെ ഞങ്ങള് ലേഡീസിന്റേതായിട്ടുള്ള ഐറ്റംസ് നമ്മള്, ഞാൻ നേരെ ഓടിപ്പോയത് കമ്മല് നോക്കാനായിരുന്നു. എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു റിങ്ങ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ വെറൈറ്റി കമ്മൽസ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഞാൻ നോക്കി നിന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അപ്പൊ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് താഴത്തെ നിലയിലേക്ക് പോവാണ്. അപ്പോ താഴത്തെ നിലയിലേക്ക് പോകുമ്പോ മുകളിലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ നേരെ ചെന്ന് കയറുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഇപ്പൊ നമ്മള് അതിന്റെ ഉള്ളിലേക്കൊക്കെ പ്രവേശിച്ചു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മുന്നേ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ ഇവിടെ ക്യാമറ അലൗഡ് അല്ല, എന്നാൽ കൂടിയും ഞങ്ങള് മാക്സിമം കാണിച്ചു തരാവുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോ ഇപ്പൊ നമ്മള് റേറ്റുകളൊന്നും കാണിക്കുന്നില്ല. അവിടെ ഉള്ള ഐറ്റംസ് ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. സ്ട്രോബെറി, അതുപോലെ തന്നെ പല തരത്തിലുള്ള ഈത്തപ്പഴങ്ങളുണ്ട്. അപ്പോ പിന്നെ അതുപോലെ വെജിറ്റബിൾസ് ഒരുപാട് കണ്ടു നമ്മള്, ഇലവർഗങ്ങൾ കുറേ കണ്ടു. അപ്പൊ ഇത് ചിലത് പാക്ക് ചെയ്തതും പാക്ക് ചെയ്യാത്തതും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോ കാണുന്നത് ഫ്രൂട്ട്സിന്റെ സെഷനാണ്. അപ്പൊ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഇവിടെ കൂടുതൽ ഉള്ളത്. അപ്പൊ നമ്മൾ ആ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ആ ഫ്രൂട്ട്സ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യത്തിന്റെ ഫ്രൂട്ട്സ് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോ കിടക്കുന്നത്, ഫിഷ് മാർക്കറ്റിംഗ്. അപ്പൊ ഫിഷ് മാർക്കറ്റിംഗിൽ നമ്മൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊഞ്ച്, അതുപോലെ തന്നെ പല വെറൈറ്റി മീനുകളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞണ്ട്, കക്ക, കൊഞ്ച്, അതുപോലെ തന്നെ കല്ലുമ്മക്കായ, പിന്നെ വലിയ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അടുത്ത സെഷൻ പറയുന്നത് മീറ്റ് സെഷൻ ആണ്. ഇവിടെ ഇവര് ഓരോ സെഷനുകളൊക്കെ ആയിട്ടാണ് ഇവര് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഫിഷ്, പിന്നെ മീറ്റ്, ലാംബ്, ചിക്കൻ, അങ്ങനെ ഓരോ സെഷനുകളായിട്ടാണ് ഇവര് തിരിച്ചേക്കുന്നത്. ഇവർക്ക് ഇവര് മസാല പുരട്ടി വെച്ചതും അതുപോലെ തന്നെ പുരട്ടാത്തതും ഇവര് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോ രണ്ട് തരത്തില് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വീട്ടില് കുക്ക് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ അവര് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും ബാക്കിലാണ് ഇവര് ഫുഡ് കോർട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ആവശ്യമായ ഫുഡ്, അതായത് വെറൈറ്റി തരം, അതായത് നമുക്ക്
സ്നാക്സ് ആവാം, ബിരിയാണി ആവാം, അതുപോലെ ചിക്കൻ ഐറ്റംസ് അവര് അത് ഉണ്ടാക്കി വെച്ചു. പിന്നെ സലാഡ്സ്, പലതരത്തിലുള്ള സലാഡുകൾ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പൊ അവര് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ. ഇതിന്റെ ടോപ്പ് ലെവലിലാണ് ഫുഡ് കോർട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ അലുവകള്, പല കാഷ്നട്ടും അതേപോലെ മുന്തിരിയും ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അലുവകളൊക്കെ ഉണ്ട്. അതേപോലെ ഡ്രീം കേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ 5 ലെയറായിട്ടുള്ള ഡ്രീം കേക്കാണ് ഇവിടെ ഉള്ളത്. അപ്പൊ പല റേറ്റാണ്, അതായത് നമുക്ക് ഏറ്റവും ഹൈ നല്ല റേറ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള റേറ്റുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതേപോലെ പല മോഡലിലുള്ള സ്നാക്സുകള്, നമ്മള് കാണാത്ത തരം സ്നാക്സുകളൊക്കെ ഇവിടെ കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഇവിടെ പാക്ക് ചെയ്തതുണ്ട്, പാക്ക് ചെയ്യാത്തതും ഉണ്ട്. അപ്പൊ നമുക്ക് പാക്ക് ചെയ്തത് നമ്മുടെ ഹലുവയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കേക്കോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ സ്നാക്സ് ആയിട്ട് സമോസ, കട്ട്ലേറ്റ്, അതുപോലെ റോള് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത സെഷൻ വേണം ഷെയ്ക്ക്, കൂൾ ഡ്രിങ്ക്സ്, ഇവിടെ ഇതെല്ലാം കിട്ടും. അപ്പോ നമ്മൾ ഇനി അടുത്തതായിട്ട് സമയം ഇപ്പൊ 12:30 ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഫുഡ് അടിക്കേണ്ട ടൈമായി. അപ്പോ ഞാന് അതിനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കാർഡ് കൊടുത്ത് ബില്ല് ചെയ്തു. അപ്പൊ അവരൊരു ബില്ല് ചെയ്ത റെസിപ്റ്റ് തന്നു. അത് കഴിഞ്ഞ് ഞാന് അവിടെ സെക്യൂരിറ്റി ഗാർഡൻ ഉണ്ട്, ആളുടെ കൊടുത്ത് ആള് അത് ക്ലിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മള് നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പൊ ഫുഡ് ടൈം ആയ കാരണം ഫുഡൊക്കെ കഴിച്ച് അടുത്തതായിട്ട് ഫോറമ്മാളുടെ മുന്നിലേക്കാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോറമ്മാളുടെ മുൻഭാഗം. നമ്മൾ കാറ് പാർക്ക് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ മേൽവശത്ത് കൂടെ ഇറങ്ങി വന്നത്, അതായത് ടോപ്പ് ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. ഇപ്പൊ എല്ലാവർക്കും വേണമെങ്കിൽ മുൻഭാഗത്ത് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് കൂടെ നമുക്ക് അതിന് ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഇപ്പോ മുൻഭാഗത്ത് ഏത് ഭാഗത്ത് കൂടെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടു തുടങ്ങേണ്ട ഭാഗം എന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആദ്യം എൻട്രി ഭാഗം എന്ന് പറയുന്നത്, മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഞാനിപ്പോ കയറി ചെല്ലുന്ന ഭാഗമാണ്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഫോറമ്മാൾ കൊച്ചി എന്ന് എഴുതിയിട്ടിട്ടുണ്ട്. അതിന് താഴെ സിമ്പിൾ കാണുന്നുണ്ട്. അത് ഈ ഫോറമ്മാളുടെ സിമ്പിളാണ്, ഒരു തുമ്പിയുടെ സ്റ്റൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിമ നിന്നിട്ട് കുറെ കോപ്രായങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടു. ഇതാണ് താഴത്തെ നില. ഇവിടെ ആണ് നമുക്ക് സ്റ്റാർബക്സിന്റെ ടീ ഷോപ്പ് ഉള്ളത്. പിന്നെ ഞങ്ങള് നേരത്തെ പോയ ലുലു ഹൈപ്പർ മാർക്കറ്റില് ഞങ്ങൾ കണ്ടു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കത് കൈ പിടിച്ചിട്ട് എല്ലായിടത്തേക്കും നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പൂവാറാവുമ്പോ വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സൗത്ത് ആഫ്രിക്ക പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഫ്രൂട്ട്സ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കുഞ്ഞു കുട്ടി ഞങ്ങളെ നോക്കി ഇടക്കിടക്ക് ചിരിക്കുന്നത് കണ്ടത്. ഞങ്ങളുടെ അടുത്ത് ഭയങ്കര മിങ്കിളിംഗ് ആയിരുന്നു ആ കുട്ടി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫോറമ്മാളുടെ കാഴ്ചകളും രസകരമായിട്ടുള്ള അനുഭവങ്ങളും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങള് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി ഈ ചൈന ചിപ്പൂസ് മറ്റൊരു ദിവസം വരുന്നതാണ്. അപ്പോ ഇതുപോലത്തെ നല്ല കാഴ്ചകൾ കാണാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. ബൈ.